വിടെ വന്ന ആദ്യം തോക്കി നമ്മുടെ ബസന്തി ഇവിടെ ഇരിക്കണ്ടായി ഗൈസ് അപ്പൊ നമ്മുടെ ബസന്തി ജോലിക്ക് പറഞ്ഞു വിട്ടില്ലേ അതുകൊണ്ട് ബസന്തി രാവിലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ഒന്നും നേരെ ജോലിക്ക് പോയി ഗൈസ് ഇപ്പൊ ബസന്തി ഡെയിലി ജോലിക്ക് പോകണ്ടേ അതെന്തായാലും നല്ല ഒരു ഇതാണ് ഗൈസ് നമ്മൾ ബസന്തിന് എന്ന് പണിക്കൂട ആവശ്യമുണ്ടോ പണിക്ക് വിടണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ ഇനി അല്ലെങ്കിൽ ബസന്തി പണിക്ക് പോയി പൈസ നമുക്ക് കൊണ്ടുപോയി തരണം എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാ സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ എങ്ങോട്ടാണ് ഗൈസ് നമ്മുടെ ഇന്റർനെറ്റ് കഫേലായിട്ട് പോവാം ഗൈസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി നമുക്ക് നമ്മുടെ ദുബായ് സിറ്റിയിലുണ്ടല്ലോ നമ്മുടെ ഇന്റർനെറ്റ് കഫേക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് സ്ക്യൂട്ട് കഫേ അത് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഗൈസ് അത് മോശമായി പോയി എന്തായാലും എന്നോട് യുമാര് ഈ പരിപാടി ചെയ്യേണ്ടായിരുന്നു ഗൈസ് അപ്പൊ എനിക്ക് തോന്നണേണ്ടല്ലോ ഉണ്ടല്ലോ യുമാരാന്ന് തോന്നണോ നമ്മുടെ കഫേലുള്ള ഇടയ്ക്ക് ഒരു ഇലക്ട്രിസിറ്റി ഒക്കെ കട്ടായി പോണില്ലേ അത് യുമാരുടെ പണിയാണെന്നാണ് എനിക്ക് തോന്നണേ സാരമില്ല ഖൈസ് നമ്മുടെ കാഫെ ഞാൻ അല്ലാണ്ട് എന്നെ അവമാനക്കാട്ട് സെറ്റപ്പ് ആക്കി എടുക്കും എന്നിട്ട് ഞാൻ അവന്മാര കാഫേ ഉണ്ടല്ലോ ഇവിടെ പൂട്ടിക്കും ഗൈസ് യുമാരെ പൂട്ടിച്ച് ഞാൻ ഈ ദുബായ് സിറ്റിന്ന് ഞാൻ ഇവിടെ ഓടിക്കും പിന്നെ അവന്മാർ വേറെ എവിടെങ്കിലും പോയി കാഫെ തുടങ്ങുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെല്ലും എന്നിട്ട് അവമാര കാഫി ഞാൻ അവിടെയും പൂട്ടിക്കും അപ്പൊ അതെസ് തുടക്കുന്നസ്ക് കൂട്ടു ദീ എന്റെ ബൗൺസർക്കി മച്ച ഇപ്പൊ വേറെ ഗൈസ് ജാക്കി മച്ചിനെ കുറിച്ച് ഒന്നും പറയാനില്ല അവര് വായിച്ചത് എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ് ഇപ്പൊ തുറന്നപ്പോ തന്നെ നമ്മുടെ ആ ആ തീവ്രവാദി ടെററിസ്റ്റ് ചങ്ങത്തെ ബോംബ് കൈസ് കാഫ തോറന്നപ്പോ തന്നെ നോക്കി ന്യൂ മീൻസ് കാഫെ ഇപ്പൊ കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് അപ്പൊ ഞാൻ തുടക്കം തന്നെ ചെന്ന് എന്റെ ഓ കൈസ് തുടക്കം തന്നെ ഇവിടെ എയർ ഫ്രഷനറൊക്കെ അടിക്കണ്ടിട്ട് അപ്പൊ ഞാൻ എന്റെ ഇലക്ട്രിസിറ്റി ഓൺ ആക്കിയിട്ടുണ്ട് എന്റെ റോബോട്ട് ഇവിടെ ഗൈസ് നമ്മുടെ കഫേ ഒക്കെ ഫുൾ ക്ലീൻ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ റോബോട്ടിലൊക്കെ വാങ്ങിച്ചത് എന്തായാലും നന്നായി ഗൈസ് അപ്പൊ നമ്മൾ റോബോട്ടിന് വാങ്ങിച്ചത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു നമ്മുടെ ഇല്ല ഗൈസ് ജാക്കി മച്ചാൻ പുള്ളിനെ വാങ്ങിച്ചതും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു കാരണം ഇവർ രണ്ടുപേരും നമുക്ക് നന്നായിട്ട് യൂസ് ആവേണ്ടി ഗൈസ് പിന്നെ ഇന്നുണ്ടല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തന്നെ ഞാൻ എന്റെ കഫേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എല്ലാ ആൾക്കാരും നമ്മുടെ കഫേയിൽ വന്നിട്ടുണ്ടല്ലോ റിവ്യൂ തന്നെ നമ്മുടെ എന്താണ് ഇവിടെയുള്ള സിസ്റ്റമൊക്കെ ഭയങ്കര ലാഗാണ് ഒത്തിരി വൈറസ് ഒക്കെ ഉണ്ടെന്നാണ് പറയണേ അപ്പം നമ്മളുണ്ടല്ലോ ഗൈസ് വൈറസ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഞാൻ എടുത്തിപ്പം സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ പോലെ വൈറസ് ഉണ്ടാവും ഗൈസ് ഇപ്പം ഞാൻ ഇതിന്റെ ഫ്രീ പ്രീ ആണ് ഉപയോഗിക്കണേ അതുകൊണ്ട് ഞാനുണ്ടല്ലോ മാനുവലി സ്കാനിങ് ചെയ്തിട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം പക്ഷേ ഇവിടെ കണ്ടോ ഗൈസ് ബൈ പ്രീമിയം അഞ്ച് ദിവസത്തേക്ക് ആകെ അമ്പത് ഡോളറേ ഉള്ളൂ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പം പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഡോളർ ഉണ്ട് കേസ് നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് അപ്പം നമ്മളൊരു പ്രീമിയം വാങ്ങുവാണെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ വൈറസ് ഒക്കെ കാണുവാണെങ്കിൽ നമ്മുടെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് പറയണേ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രീമിയം അങ്ങ് വാങ്ങിച്ചേക്കാം ഗൈസ് യെസ് ഞാനിവിടെ പ്രീമിയം വാങ്ങിച്ചു ഓ ഗൈസ് തുടക്കം തന്നെ നമ്മുടെ ആർ കെ യൂസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമ്പോഴില്ല ഗൈസ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവം അക്സെപ്റ്റ് ചെയ്തോളും ഇല്ല ഗൈസ് ഇല്ല 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 ഓട്ടോ അപ്രൂവൽ ഞാൻ ഇവിടെ ഓൺ ആക്കണം ഗൈസ് ഇനി ഓട്ടോ അപ്രൂവൽ ആയിക്കോളും ഗൈസ് അപ്പൊ നമ്മൾ സിസ്റ്റം ഓഫ് ആയി പോലെ എന്നിട്ട് നമ്മൾ തിരിച്ച് ഓൺ ആക്കിയിട്ട് നമ്മളിവിടെ ഓട്ടോ അപ്രൂവൽ ഓൺ ആക്കണം എന്നാലാണ് നമ്മുടെ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാൻ വന്നവർ എന്താണ് കമ്പ്യൂട്ടർ ഓട്ടോ അപ്രൂവൽ ആവുകയുള്ളൂ അപ്പൊ ഞാൻ നമ്മുടെ ഇത് പ്രീമിയം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് ഓട്ടോ സ്കാൻ ഈസ് ആക്ടിവേറ്റഡ് വി സ്കാൻ ദി കമ്പ്യൂട്ടർ ടു ദി നെറ്റ്വർക്ക് ഫോർ സെറ്റിംഗ് പീരീഡ് ഗൈസ് ഉണ്ടല്ലോ പ്രീമിയം വാങ്ങിച്ചത് എന്തായാലും നന്നായി ഇനി നമ്മുടെ കഫയിലുള്ള എല്ലാ കമ്പ്യൂട്ടറും ഇവർ ഓട്ടോമാറ്റിക് ആയിട്ട് സ്കാൻ ചെയ്യും ഗൈസ് അതെന്തായാലും നല്ലൊരു ഇതാണ് ഗൈസ് അപ്പൊ ഈ രണ്ട് മെഷീൻ കണ്ടോ ഇത് നമ്മുടെ ഒരു കഫയ്ക്ക് ഒരു ചേർച്ചയല്ല നമുക്ക് അപ്പൊ ഉണ്ടല്ലോ ഈ ഹർക്കേഡ് മെഷീൻ ഉണ്ടല്ലോ തൂക്കി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ പി സി പാർട്സ് ഇല്ല ഗൈസ് അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാം അതെന്തായാലും കുറച്ച് കഴിയട്ടെ നമുക്ക് എന്തായാലും അത് സെറ്റ് ചെയ്യാം ഗൈസ് അപ്പോ എനിക്ക് തോന്നലുണ്ടല്ലോ നമുക്കുണ്ടല്ലോ കൈസ് നമ്മുടെ കഫയുടെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഇടാം അത് ഒരു 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 അത്യാവശ്യമാണ് ഇതെന്താണ് എന്തോ ഓർഡർ വന്നിട്ടുണ്ട് ഗൈസ് ക്യാൻ ഐ ഗെറ്റ് ദിസ് ഗൈസ് ഇത് കൺസോൾ ത്രീ ഡി ഒരു ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു ചോക്ലേറ്റ് ക്യാൻ ഐ ഗെറ്റ് ദിസ് ഞാൻ എന്റെ കൺസോൾ എന്റെ പ്ലേ സ്റ്റേഷൻറെ അവിടെ പോയി നോക്കട്ടെ എന്താണ് പരിപാടി ഓ ചോക്ലേറ്റാ ഇത് എടാ ഈ ചോക്ലേറ്റ് എന്താണ് എനിക്ക് എടുക്കാൻ പറ്റാത്ത ഓ ൈസ് എനിക്ക് മനസ്സിലായി എടാ നമ്മളിവിടെ ഒരു കിച്ചൺ വെക്കണം നമ്മുടെ കസ്റ്റമർ ഉണ്ടല്ലോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യണേ അപ്പൊ നമ്മളൊരു കിച്ചൺ വെച്ചാലാണ് ഗൈസ് ഇവമാർ ഇവിടുന്ന് ഓർഡർ ഫുഡ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യട്ടോ അപ്പൊ എടാ കണ്ടോ ഗൈസ് ഇവരിപ്പൊ ഇവിടെ ചിപ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യേണ്ടി അപ്പൊ ഞാനുണ്ടല്ലോ എന്റെ കഫേൽ ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യട്ടെ ഗൈസ് ഒരു കിച്ചൺ അപ്ഗ്രേഡ് ചെയ്താലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ കിച്ചൺ എത്രയാണ് ആയിരത്തി നാനൂറ് ഡോളറാണ് ഗൈസ് കിച്ചണ് ഒയ്യോ ഗൈസ് സ്ലൈഡിങ് ഡോറിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗൈസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഫുൾ സ്ക്രീനിൽ നിർത്തേട്ടാ നമുക്കൊരു കിച്ചൺ അങ്ങ് വച്ചാലോ ഗൈസ് കിച്ചൺ വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ബിസിനസ് കൂടുന്നതാണ് എനിക്ക് തോന്നണേ കാരണം നിങ്ങൾക്ക് അറിയാലോ നമ്മളിപ്പോൾ കഫേയിലുണ്ടല്ലോ യൂസ് ചെയ്യാൻ വന്നെ എല്ലാ ആൾക്കാരും ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു കിച്ചൺ അങ്ങ് വാങ്ങിച്ചു ഗൈസ് കിച്ചൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ടോയ്ലറ്റ് അൺലോക്ക് ആയിട്ടുണ്ട് ഇനി നമ്മൾ ടോയ്ലറ്റ് വാങ്ങിച്ചു കഴിയുമ്പോണ്ടല്ലോ മേളിലിട്ടുള്ള സ്റ്റെയർ അൺലോക്ക് ആവും പിന്നെ നമുക്ക് ഒത്തിരി റൂംസ് ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ കിച്ചൺ ഞാനൊന്ന് പോയി നോക്കട്ടെ എവിടെയാണ് ഓ മൈ ഗോഡ് ഇതാണ് നമ്മുടെ ഇഷ്ടം പോലെ സാധനങ്ങള് ഇയാടെ ഇനി മുമ്പായി ഓർഡർ ചെയ്യാൻ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ ഇതെന്താണ് ചിപ്സ് ഗൈസ് നമ്മളിന്റെ ചിപ്സ് എടുത്തോട്ടേ കൊടുക്കണം എടാ ചിപ്സ് എവിടെയാണ് ഇരിക്കണേ കേസ് ഇവിടെയെല്ലാം ചിപ്സ് ഇരിക്കണേ കേസ് നമ്മൾ എങ്ങനെയാണ് ചിപ്സ് എടുത്തോണ്ടി കൊടുക്കണേ ഇതെങ്ങനെയാണ് പൈസ ഇറ ചോക്ലേറ്റ് അല്ല ഗൈസ് ഇതെന്താണിത് എടുക്കൊന്ന് മനസ്സിലാവുള്ള ഓ അയ്യോ ആ ചേച്ചി ഇറക്കി പോയി ഞാൻ ചിപ്സ് കൊടുത്തില്ല കേട്ടോ ഗൈസ് എടാ ഇതിനകത്ത് ഒത്തിരി നമ്പർ ഒക്കെ ഉണ്ടല്ല ഈ നമ്പർ മാച്ചാളെ ഈ നമ്പർ മാച്ചാളാ ആ എൻ്റെ ഐറ്റം നമ്പർ ഓ അഞ്ച് അഞ്ച് ഗൈസ് ഐറ്റം നമ്പർ അഞ്ചാണേ അഞ്ച് ചിപ്സ് യെസ് ഇനി ചിപ്സ് എങ്ങനെയാണ് വാങ്ങണേ അപ്പുറം യെസ് ഗൈസ് ഓ ഗൈസ് ചിപ്സ് വന്ന് എനിക്കത് ചിപ്സ് എടുത്ത് പിടിക്കാൻ പറ്റും എനിക്ക് തന്നെ ഇത് കഴിക്കാൻ പറ്റൂട്ടോ കേട്ടോ ഗൈസ് ഇവിടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട് ക്യാൻഡി 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 ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാൻ നേരെ പോയി അവനൊരു ക്യാൻഡി എടുത്തുകൊണ്ട് പോയി കൊടുക്കട്ടെ ക്യാൻഡി എവിടെയാണ് ക്യാൻ്റി ഏതാണ് ഇതാണെന്ന് തോന്നൂട്ടെ ഗൈസ് ചോക്ലേറ്റ് അല്ലേ ആ നാല് 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 ആ ചോക്ലേറ്റ് അല്ല ചോക്ലേറ്റ് അല്ല യെസ് അത് ഞാൻ അവനുണ്ട് കൊടുത്തു നോക്കട്ടെ കൊള്ള ജഹക്കി വെച്ചാൻ അവനെ പഞ്ഞി കിട്ടിട്ടിണ്ട് കൈഷ് ഇതാണ് നോ 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 ഇതെന്താണ് ഇതെന്താണ് അവന് തിന്നാത്ത തിന്നടാതെ കൈഷ് അത് അവന് വേണ്ടെന്ന് തോന്നലു എടോ ഇതെന്താണ് കൈഷ് ഇത് അവർക്ക് വേണ്ടേ എടാ ഞാൻ എടുത്ത ഐറ്റം എനിക്ക് തോന്നണേ എടാ പോലീസ് ഓ കൈസ് പോലീസ് എന്നെ പിടിക്കാനല്ലോ ഓ ഈ പെണ്ണു ദീ കസ് ഓ ടിപ്പ് ബോക്സിൽ പൈസ ഇട്ടു ടിപ്പ് ബോക്സിൽ ഇപ്പൊ പതിനൊന്ന് ഡോളറായി ആ പെണ്ണുണ്ടല്ലോ നമ്മുടെ പി ഒ എസ് ഡി ഇല്ല കൈസ് അതിനകത്ത് പേയ്മെന്റ് എന്നിട്ടാണ് എടാ നമുക്ക് ചിപ്സ് എടുത്ത് കഴിക്കാൻ പറ്റില്ല കൈസ് യെസ് അത് ഞാൻ കഴിച്ചു ഇത് ഞാൻ കഴിച്ചു അവന് ക്യാൻഡി അല്ല വേണ്ടത് ക്യാൻഡി ഇതാ തോന്നുന്നു കൈസ് രണ്ടാമത്തെ ആ തോന്നുന്നു യെസ് കൈസ് രണ്ടാമത്തെയാണ് ക്യാൻഡി യെസ് കമോൺ കമോൺ ഞാൻ പെട്ടെന്ന് അവന് സിഗരറ്റ് ഒക്കെ വലിച്ചോണ്ട് ഇവിടെ കയറി നമുക്ക് സിഗരറ്റ് ഒക്കെ ആ ഇതെങ്ങനെയാണ് കേസ് കൊടുക്കണേ ഇവന് എറിഞ്ഞിട്ട് കൊടുക്കണം എടാ ഇത് ആ വേണ്ടതേക്ക് സ്കാന്റ് കൊടുത്താ വെച്ചിരിക്കണേട്ടാ സ്കാൻഡി കൊടുത്തിട്ടുണ്ട് ഒയ്യോ ഇരുട്ടായി തുടങ്ങിട്ടാ ഞാൻ ഇവിടെ ലൈറ്റ് എറട്ടെ ഓ എൻ്റെ ഒരു ലൈറ്റ് ഇവിടെ ചാടി കിടക്കേസ് ഞാനപ്പൊ ഈ ലൈറ്റ് നമുക്ക് എവിടെ വാ ഇവിടെ ബിൽഡ് ചെയ്യാട്ടാ യസ് ഇവിടെ ഇരിക്കട്ടെ പൈസട്ട് പൈസ ഇട്ട് എടാ ഇപ്പോഴും കയ്യിലൊക്കെ പൈസ അവിടെ എലോൺ മാസ്ക് ടിപ്പ് വന്നിട്ട് പോയി ഇപ്പൊ മുട്ടം പീസ് ആണ് കൈസ് എലോൺ മാസ്ക് പക്ഷെ ആദ്യമായിട്ട് ടിപ്പ് ഒക്കെ തന്നെ ടിപ്പ് ബോക്സിൽ ഇപ്പൊ പതിമൂന്ന് ഡോളർ ആയിട്ടുണ്ട് കൈസ് ഒത്തിരി ആൾക്കാർ പി ഒ എസ് ഉണ്ടല്ലോ പേയ്മെന്റ് നടത്തണ്ടേ ഇത് വച്ചത് എന്തായാലും നന്നായി നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും ആൾക്കാർ ഇവിടെ പൈസ തന്നിട്ട് പോകോളൂലോ പിന്നെ ആരെങ്കിലും പൈസ അല്ലെ പോണവരുണ്ടെങ്കിൽ നമ്മുടെ ജാക്കി മച്ചാൻ അവരെ ഡീൽ ചെയ്തോളും കള്ളന്റെ പേട്ടലേക്ക് നോക്കി ഒരു തൊഴിൽ കൊടുത്തിട്ടുണ്ട് ചാക്കി മച്ചാൻ ആരാ ഇതൊന്ന് നീങ്ങി പോയി ഇതൊന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ ഇറട്ടേട്ടാ ഓ എന്റെ പൊന്നമ്മച്ചി ഇവിടെ വന്നിട്ട് എക്സർസൈസ് ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമുക്ക് പുറത്ത് രണ്ട് ബോർഡ് വെക്കണം ഇതിന്റെ ഉള്ളിൽ നിന്ന് എക്സർസൈസ് ചെയ്യാനും പാടില്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് സിഗരറ്റ് വലിക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഇവന്റെ ചിപ്സ് പോണം ഗൈസ് ഓ മൈ ഗോഡ് ഞാനപ്പൊ പെട്ടെന്ന് ചിപ്സ് എടുത്തോ കൊടുക്കട്ടെ ചിപ്സ് അഞ്ചല്ല ഗൈസ് കമോൺ ഞാൻ ചിപ്സ് ഇവന് കൊടുക്കുമ്പോഴല്ല ഇവൻ ഹാപ്പി ആവും ഇങ്ങനെയല്ലേ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ചിപ്സ് വേണ്ടതിരിക്കടാ ഇതെങ്ങനെയാണ് ഗൈസ് കൊടുക്കണേ വാങ്ങണില്ലല്ലേ ചിപ്സ് വാങ്ങലും ഇത് ഞാൻ തന്നെ കഴിക്കാൻ പോണു ഗൈസ് ഇവന്മാര് ചിപ്സ് ഒന്നും കൊടുത്തിട്ട് വാങ്ങില്ല എടാ നിനക്ക് ചിപ്സ് വേണോ വേണ്ടേക്ക് വേണ്ട പൊക്കോ പൈസ തന്നിട്ട് പോക്കോട്ടോ ഗൈസ് കേട്ടോ അവൻ പിഒ എസ് ഡിവൈസിൽ പൈസ തന്നിട്ട് പോയി ഈ ചിപ്സ് ഞാൻ തന്നെ കഴിക്കാൻ പോവാണ് ഗൈസ് ഓക്കെ ഗൈസ് അപ്പുണ്ടല്ലോ എനിക്ക് എല്ലാവർക്കും ഇമാതിരി കാര്യങ്ങളൊന്നും ഡെലിവറി ചെയ്യാനുള്ള സമയമില്ല അപ്പൊ നമുക്കൊരു ഒരു മെയ്ഡിനെ വെക്കാൻ പറ്റില്ല ഗൈസ് അപ്പൊ നമുക്കൊരു മെയ്ഡിനെ സെറ്റാക്കാം കേട്ടോ അതെന്തായാലും നല്ലൊരു ഇതായിരിക്കും കാരണം നമുക്ക് എപ്പോഴും യുവരിങ്ങനെ ഓ റേറ്റിംഗ് ഞാൻ നോക്കട്ടെ കൊള്ളം കൊള്ള 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 തുടക്കം ആദ്യ പാസ്റ്റ് ടൈവ് ആയിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വന്നിട്ടിട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്സ് പ്രൈസ് റിയലി ഹൈ ക്വാളിറ്റി ടേബിൾസ് ഐ ലവ് ഇടുന്നൊക്കെ പറഞ്ഞോട്ട് എടാ ഇപ്പൊ ഒത്തിരി അടിപൊളി റിവ്യൂസ് ഒക്കെ വരണ്ടേ ഇടയ്ക്ക് രണ്ടെണ്ണക്ക രണ്ടൊക്കെ വെച്ച് കിട്ടേണ്ട അത് സീനില്ല പക്ഷെ ഇത് ഒന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ കൊള്ളാം കേസ് അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഇപ്പോൾ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഒരു മെയ്ഡിനെ കൂടെ വെക്കട്ടെട്ടോ മെയ്ഡിനെ വയ്ക്കണ എന്തുകൊണ്ട് ും നല്ലൊരു ഇതാന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് അഞ്ചു ദിവസത്തേക്ക് മുന്നൂറ്റമ്പത് ഡോളർ ആണ് നമ്മള് മേയ്ഡിന് കൊടുക്കേണ്ടത് ഞാൻ വച്ച് എവിടെ ആ പൈസ ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഇനിയുണ്ടല്ല ഈ പിന്നെ കണ്ണ് എന്താണ് കൈസ് ഇങ്ങനെ ഇരിക്കണേ അപ്പൊ ഇനി കഫേലൊന്നും ആരെങ്കിലും ഒക്കെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോഴല്ലോ നമ്മുടെ മെയ്ഡ് ഇവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്തതായിരിക്കും സുഹൃത്തുക്കളെ കൊള്ളാം കൊള്ളാം എടാ ഓവനില് നമുക്ക് സാധനങ്ങളൊക്കെ ഇത് കൊള്ളാലെ ഗൈസ് ഇത് വമ്പ സെറ്റപ്പ് സെറ്റപ്പായിട്ടാ നമ്മുടെ അടുക്കള ഇവിടെ നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ ഉയ്യോ ഈ ഭരണിക്കകത്ത് എന്താണ് ഉപ്പ് വാങ്ങിയാണ് ഗൈസ് ഇഷ്ടം പോലെ സാധനങ്ങളിട്ട് ജഗ് അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഓ ഉയ്യോ ആ കരണ്ട് പോയി ഗൈസ് ൈസ് നോ വേ ടാ എടാ ഇത് മറ്റോമാരാണ് നമ്മുടെ ഇവിടുത്തെ എലക്ട്രിസിറ്റി ആടുന്ന് ഗൈസ് മറ്റോമാരാണെന്ന് തോന്നു നമ്മുടെ സ്ക്യൂട്ട് കഫിയിലെ ആ ഉമാരാന്ന് തോന്നുന്നു നമ്മളിവിടുത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ കട്ട് ചെയ്യണേ അത് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം ഗൈസ് നമ്മുടെ ഇവിടുത്തെ കറണ്ട് ഇപ്പം കട്ടായി പോകണേ ശരിയാവില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യാൻ ഇടത്ത് ഇടയ്ക്ക് വെച്ച് കറണ്ട് പോകുകയാണെങ്കിൽ അവർ പകുതി പൈസ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തത്ര പൈസ എന്നിട്ട് ഇറങ്ങി പോവും അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഗൈസ് ഇവിടെ ഒറ്റക്ക് പതിനയ്യായിരം ഡോളറായി ഗൈസ് കിടിലും കിഡിലും നല്ല റിവ്യൂസ് വരേണ്ട ഇപ്പൊ നമുക്ക് ടൂ പോയിന്റ് വൺ ആയിട്ട് ടോട്ടൽ റേറ്റിംഗ് ആദ്യായിട്ടാണ് ഗൈസ് ഇത്ര തന്നെ വണ്ണിന് മേലിട്ട് ടൂ ായിട്ടാട്ടോ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു ഓവറോൾ ടൂ സ്റ്റാർ റേറ്റിംഗ് വന്നേ ഫസ്റ്റ് ടൈമാണ് തന്നെ നമുക്കൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇടെ കിട്ടിയിട്ടുണ്ട് അതെന്തായാലും നല്ലൊരു ഇതാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ഓ കഫേല് ഇവിടെ ഓടേഴ്സ് വരും ഓക്കെ ഓക്കെ നമ്മുടെ ടേബിളിൽ ഇന്ന് ആൾക്കാർ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യില്ല അത് നമ്മുടെ ഓർഡേഴ്സിൽ വന്ന് കിടക്കും അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇപ്പൊ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് തോന്നണേ അപ്പോൾ നമ്മുടെ മെയ്ഡ് മേ ബി ചിലപ്പോൾ സാധനങ്ങളുണ്ടല്ലോ നേരെ ടേബിളിലായിട്ട് ഡെലിവറി ചെയ്യാതിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ മെയ്ഡിനുണ്ടല്ലോ ഗൈസ് ഇവിടെ നമുക്ക് എന്ത് പേര് വിളിക്കണം ഗൈസ് ഇവിടെ ലുക്കൊക്കെ കണ്ടിട്ട് ഇവളും അത്യാവശ്യം മോഡേൺ ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ മെയ്ഡിനുണ്ടല്ലോ ഞാൻ ഒരു അടിപൊളി പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ മേഡിനെ നമുക്ക് പെട്രീഷ എന്ന് വിളിക്കാം അപ്പൊ നമ്മുടെ പെട്രീഷ നമ്മുടെ പെട്രീഷ നമുക്ക് വേണ്ടി ഇനി ഈ കിച്ചൺ ഏറ്റെടുത്തേക്കാണ് ഞാൻ ഇവിടുത്തെ കിച്ചൺ നമ്മുടെ പെട്രീഷയ്ക്ക് ഉണ്ടല്ലോ ഗൈസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് പെട്രീഷയുടെ വർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഓ മൈ ഗോഡ് അടുത്തത് എന്താണ് ഓ സാന്റ്വിച്ച് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് അത് ഡെലിവറി ചെയ്തു ഗൈസ് കൊള്ളാം പെട്രീഷ ഗുഡ് വർക്ക് ഗുഡ് വർക്ക് കൊള്ളാം കൊള്ളാം നൈസ് നൈസ് ഗൈസ് കൊള്ളാട്ടോ പെട്രീഷ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യണ്ടേ ഇവിടെ ഇവിടെ ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോഴല്ലോ അപ്പൊ തന്നെ നമ്മുടെ പെട്രീഷ ഓടി ചെന്നത് ഇതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അപ്പൊ തന്നെ കൊടുക്കേണ്ടേ ഗൈസ് അതെന്തായാലും നല്ലൊരു ഇതാണ് ആ ആ ആ അമ്മച്ചി എങ്ങോട്ട് പോകുന്നാണ് വിചാരിക്കണേ ജാക്കി മച്ചാ പൊന്നെ ടിക്കണ പോലെയാണ് അമ്മച്ചിയുടെ തല അടിച്ച് പൊട്ടിച്ചേക്കണേ വലിയ കാര്യം ഉണ്ടായിരുന്നോ ഗൈസ് പൈസ എന്നിട്ട് പോയാൽ പോരാർഥാ ഇവൻ ആർക്കേഡ് മെഷീൻ ആണ് യൂസ് ചെയ്തേക്കണേ അതുകൊണ്ട് കൊഴപ്പില്ല അവൻ പൈസ എന്നിട്ടാണ് പോളു അമ്മച്ചി തരാണ്ട് പോവാനാണ് ആ ഗൈസ് ജാക്കി മച്ചാന്റെ നെക്സ്റ്റ് ഒരു ഇടി കണ്ടോട്ടെ ഇപ്പോ ജാക്കി ബച്ചാ ഓ ഗൈസ് പൊളിച്ചു ബെഗർ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് ബെഗറിന്റെ അടുത്ത് ഞാനൊന്ന് സംസാരിക്കട്ടെ നമുക്ക് ഇന്ന് എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി കിട്ടുമോ നമുക്ക് നോക്കാം ഹലോ അണ്ണാ ഹലോ ഫ്രണ്ട് ദാറ്റ് ദി ഹൈ കോൺസ്റ്റന്റ്ലി ടേണിങ് ഓഫ് ഓ ഗൈസ് അപ്പൊ നമ്മുടെ ബെഗർ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ എപ്പോഴും ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് ദീസ് ബാസ്റ്റേറ്റ് ആർ ഡെലിബറേറ്റ്ലി ക്ലോസ്ഡ് ദി ഇലക്ട്രിസിറ്റി ടു ടേക്ക് ബ്രൈബ്സ് ഗൈസ് അപ്പൊ ഇവിടെ നമ്മുടെ ലൈമാന്മാരില്ല ഗൈസ് നമ്മുടെ കെ എസ് ഇ ബി നമ്മുടെ ദുബായിലെ ദുബായ് എസ്ഇ ബി അവമാനം ഉണ്ടല്ലോ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യണന്നാണ് പറയണേ കൈക്കൂലി വാങ്ങാൻ വേണ്ടി അപ്പോ ഇഫ് യു ഗീവ് മീ ടു ഹൺഡ്രഡ് ഡോളർ ഐ വിൽ ബ്രൈവ് ദോസ് പങ്ക്സ് ഫോർ യു ആൻഡ് ദ വോണ്ട് ടേൺ ഓഫ് യുവർ ഇലക്ട്രിസിറ്റി അഗൈൻ അപ്പൊ നമ്മുടെ അണ്ണൻ ഉണ്ടല്ലോ ഗൈസ് നമ്മൾ ഇരുന്നൂറ് ഡോളർ കൊടുക്കുവാണെങ്കിൽ അണ്ണൻ ഈ പൈസ കൊണ്ട് അവർക്കൊക്കെ കൊടുക്കാന്നാണ് പറഞ്ഞേക്കണേ എന്നിട്ട് അവർ എന്താണ് വശീകരിച്ച് ഇവിടെ എല്ലാം ആക്കിയേക്കാം ഇനി ഇവിടെ നമ്മുടെ ഇവിടെ പിന്നെ ഇലക്ട്രിസിറ്റി പോവില്ല എന്നാണ് അണ്ണൻ പറഞ്ഞേക്കണേ ഗൈസ് ടു ഹൺഡ്രഡ് ഡോളർ നമ്മൾ കൊടുക്കേണ്ട ലാഭമാണ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഇലക്ട്രിസിറ്റി പോവുകയാണെങ്കിൽ നമ്മുടെ എത്ര നമ്മുടെ കയ്യിലുള്ള എത്ര രൂപയാണ് പോണേ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഡയറക്റ്റ്ലി ഇറങ്ങി പോവും അതുകൊണ്ട് ഞാൻ എന്തായാലും ഇരുന്നൂറ് ഡോളർ അണ്ണന് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കറണ്ട് പോവില്ല എന്നാണ് പറഞ്ഞേക്കണേ ഇത്താരാണ് ഗൈസ് ഹോബോ ഇവര് ഇവന്റെ പേര് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് കാണിക്കേണ്ടി ഇവനും നമ്മളും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ ഓ നോ 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 ഓനോനോനോനൊനോ ഓടോ ഗൈസ് ഉണ്ടല്ലോ ജാക്കി മച്ചാൻ അടിചേപ്പിന് ഇവന്റെ പെടലി ഓ ഓ എന്റെ പൊന്നു ഗൈസ് അവൻ്റെ രണ്ട് എന്താണ് അവന് ഹോട്ടലും താലയൊക്കെ തിരിഞ്ഞ് പോയി നല്ല ഗൈസ് എനിക്ക് തോന്നറേ കൊള്ള എന്തായാലും ജാക്കി മച്ചാൻ എന്തായാലും ഉഷാറായിട്ടുണ്ട് നമ്മുടെ പെട്ടി ഓട്ടോറോഷയും അടിപൊളിയാണ് ഗൈസ് ഇവിടെ ഉള്ള വർക്കുകളെല്ലാം കിടക്കണമായിട്ട് ചെയ്യുന്നുണ്ട് ഗൈസ് ഇവൻ ഇവിടുന്ന് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എടാ ഇവനുണ്ടല്ലോ ഗൈസ് ഇവൻ മുട്ടൻ കള്ളനാണ് ഇവൻ ഒരു കാലത്ത് പോലും നമുക്ക് നമുക്കുണ്ടല്ലോ മര്യാദയ്ക്ക് പൈസ തരാറില്ല ഇവനുണ്ടല്ലോ ചുമ്മാ ഇവിടുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നേരെ ഇറങ്ങി പോകും ഗൈസ് പൈസ വരാണ്ട് ഇത്തവണ ഇവ പൈസ വരുമോന്ന് നോക്കട്ടെ കേട്ടോ ഇല്ല ഇവ കള്ളലാന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ നമ്മുടെ ജാക്കിമച്ചാൻ ഇപ്പൊ കണ്ടോട്ടോ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറിന് ഉണ്ടല്ലോ ഇപ്പൊ നമ്മടെ പ്ലേ സ്റ്റേഷൻ കളിച്ചിട്ട് പോയിക്കാണ് പൈസ വരാണ്ടെ നടക്കൂ ഗൈസ് നമ്മുടെ ജാക്കി മച്ച വെറുതെ വിടുന്ന നിങ്ങക്ക് തോന്നണ്ടോ അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഈ സൈഡിലിട്ട് വെച്ചാലോ ഗൈസ് യെസ് ഈ സൈഡിൽ കിടക്കട്ടെ നമ്മുടെ ബാറ്റ് പെട്ടീഷ ഒന്ന് മാറുക ഓ നമ്മുടെ ഇവിടുത്തെ ലേറ്റ് ചാടി പോയായിരുന്നാ ആ ഇവിടെ ആയിട്ട് ഫിറ്റ് ചെയ്യട്ടാ യെസ് ഗൈസ് ഇവിടെ ലേറ്റ് വെച്ചിട്ടുണ്ട് സെറ്റാണ് അപ്പൊ ഞാനുണ്ടല്ലോ നമ്മുടെ ഈ രണ്ട് ആർക്കേഡ് മെഷീൻ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ പി സി പാർട്സ് ഇല്ല ഗൈസ് അവിടെ കൊണ്ട് വിൽക്കാൻ പോവാണ് ഇത് ഗൈസ് ഇത് നമ്മുടെ കഫയുടെ അന്തസ്സിന് ചേരണ നമ്മുടെ കഫയുടെ അന്തസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പൊ ഞാൻ ഇത് കൊണ്ട് വിൽക്കാൻ പോവാ ആ ഞാൻ പേടിച്ചു പോയിട്ട് അവൻ എടുത്തോണ്ട് പോവുന്നത് ഓ പൈസ 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 ഉം ഞാനിപ്പ പൈസ വാങ്ങിച്ചില്ലെങ്കിണ്ടല്ലോ ജാക്കി മച്ചാനുണ്ടല്ലോ കൈ ഇവനെ പഞ്ഞിക്കിടും അതുകൊണ്ടാണ് ഞാൻ അവനെ ഇത് പൈസ വാങ്ങിച്ചേ ഓക്കേ ഇനിയിപ്പൊ ഞാൻ നേരെ ചെന്ന് ഇവിടെ കൊണ്ട് ഈ സാധനം വിൽക്കട്ടെ കേട്ടാ എന്നാ പ്രോ ഓ കൈസ് നമുക്ക് അത്യാവശ്യം പൈസ കിട്ടിയോന്ന് വെച്ച് ആണെങ്കിൽ നമ്മൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഡോളറിനാണ് നമ്മൾ ഈ ആർക്കെടിമിഷൻ വാങ്ങിച്ചത് നമുക്ക് എണ്ണൂറ്റി എഴുപത് നാല് ഡോളറാണ് കിട്ടിയോളൂ യെസ് കൈസ് ടിപ്പ് ബോക്സിൽ കൈസ് കുറച്ച് ആൾക്കാർ ഓരോ ഡോളർ വെച്ച ടിപ്പ് തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് ടിപ്പ് ബോക്സിൽ പൈസ ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പെട്ടി ഓട്ടോ റോഷ് ഇവിടെ ഡെലിവറി ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ പ്ലേറ്റും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കണ്ടേ അപ്പൊ സുഹൃത്തുക്കളെ പുതിയ റേറ്റിങ് ഗൈസ് കുഴപ്പമില്ല ഇപ്പൊ അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണ് പക്ഷെ നമ്മുടെ കഫേലുണ്ടല്ലോ ഭയങ്കര തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഗൈസ് കണ്ടോ എല്ലാ ആൾക്കാരും ഭയങ്കര തണുപ്പാന്നൊക്കെ പറഞ്ഞോണ്ടിണ്ടല്ലോ രണ്ട് റേറ്റിംഗ് ഒരു റേറ്റിംഗ് ഒരു റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് നമ്മുടെ കഫെ കുറച്ച് ചൂടാക്കണം അതിനുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫ്രണ്ടില് ഷട്ടർ ഇല്ല ഗൈസ് അത് ഓപ്പൺ ആയി കിടക്കണോണ്ടാണ് ഭയങ്കര തണുപ്പൊക്കെ പുറത്തുനിന്ന് കാറ്റൊക്കെ കയറി വന്നിട്ടാണ് ഭയങ്കര തണുപ്പ് ഓ ഗൈസ് ഒരുത്തിനടിച്ചിട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്കുണ്ടല്ലോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പുറത്തേ ഉണ്ടല്ലോ ഗൈസ് ഈ ഫ്രണ്ടിൽ ഷട്ടർ ഇല്ല അത് തുറന്നെടുക്കണോണ്ടെന്ന് തോന്നുന്നു പുറത്തെ കാറ്റൊക്കെ കയറി വന്നിട്ട് ഭയങ്കര തണുപ്പ് അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഗൈസ് ഫ്രണ്ടിൽ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് സ്ലൈഡിങ് ഡോറില്ലേ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ കോഫി മെഷീൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അതെന്തായാലും നല്ലൊരു ഇതാണ് ടോസ്റ്റർ മൈക്രോ ആരെങ്കിലും കള്ളന്മാരാണ് പോണേ അല്ല അല്ല പിന്നെ മൈക്രോ ഓ അതെ ഗൈസ് അഞ്ഞൂറ്റി പതിനൊന്ന് ഡോളർ നമ്മുടെ മച്ചാൻ ജാക്കി മച്ചാൻ അടിച്ചെടുത്ത് തന്നിട്ടുണ്ട് മൈക്രോവേവ് ഓവൻ വയ്ക്കാൻ പറ്റും പിന്നെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റും ഓ ഗൈസ് വന്നിട്ടുണ്ട് ടോയ്ലറ്റ് മിററ് ഹാൻഡ് ഡ്രയർ ലിക്വിഡ് സോപ്പ് ഗൈസ് ഇത് ഒരു ഇന്റർനെറ്റ് കഫേ ആണ് അത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണ് എന്ത് കണ്ടാരെങ്കിലവട്ടെ ഞാനിപ്പോ എന്തായാലും ഒരു ഓട്ടോമാറ്റിക് സ്ലൈഡിങ് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്ത് അങ്ങനെ തണുപ്പൊന്നും വരില്ല ഇതെങ്ങനെയാണ് സെറ്റപ്പ് ൈസ് കൊള്ളാം ഇത് നല്ലൊരു ഇതാണ് ഗൈസ് കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഡോറങ്ങായിക്കോടും ആ അമ്മച്ചി പൈസ കണ്ടെ ആ പൊക്കോ ഗൈസ് അപ്പൊ ഞാനിണ്ടല്ലോ രണ്ട് ആർ കെ ഡി മെഷീൻ വിറ്റില്ലായിരുന്നോ അപ്പൊ നമുക്ക് ഇനി കിട്ടണ പൈസകളൊക്കെ കുറയും അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പുതിയൊരു രണ്ട് ആർ കെ ഡി മെഷീൻ ഓർഡർ ചെയ്തിട്ട അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ് നമ്മുടെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണ എമൗണ്ട് ഇല്ല അത് പെട്ടെന്ന് താഴെത്തിട്ട് പോകും രണ്ടെണ്ണം വേണ്ട ഗൈസ് മൂന്നെണ്ണം ആയിക്കോട്ടെ യെസ് മൂന്ന് ആർ കെ ഡി മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സെറ്റ് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഏഴ് മെയിൽ വന്നിട്ടുണ്ട് ഞാൻ ആദ്യോ ഗൈസ് മെയിലൊക്കെ ശ്രദ്ധിക്കണേ എടുത്തു നോക്കട്ടെ എന്തൊക്കെയാണ് ബൗൺസർ ഓ ഗൈസ് ഓ ബൗൺസർ ഉണ്ടല്ലോ ഇതെന്താണ് വൺ ഓഫ് ഓ ഗൈസ് ബൗൺസർ കോർപ്പറേഷനിൽ നിന്ന് വന്നേക്കണേ മെയിലുകളാണ് ഓ ഞാൻ വെച്ചു കള്ളന്മാരായിരിക്കുന്നത് ഗൈസ് നമ്മുടെ ബൗൺസർ ഉണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാരെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് കണ്ട പൈസ തരേണ്ട പോണവരെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് ഇവിടെ മെയിൽ വന്ന എങ്ങനെയാണ് അപ്പൊ നമ്മുടെ ബിറ്റ് കോയിൻ മൈനിങ് എന്തായിരുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്റെ പോർട്ട്ഫോളിയോ പോവാണെങ്കിൽ തീരു നയൻ ഓ മൈ ഗുഡ് ഗൈസ് നമ്മുടെ ബിറ്റ് കോയിൻ ഉണ്ടല്ലോ ഞാനിവിടെ ജസ്റ്റ് ഒരു സാധനം ഞാൻ എന്തോ ആയിരം ഡോളർ വാങ്ങിച്ചു വച്ചതാണ് അതിപ്പോ നമുക്ക് ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളർ തരണ്ട് അപ്പൊ നമുക്ക് ഇത് മൊത്തം സെല്ല് ചെയ്താലോ ഗൈസ് ഇപ്പൊ എൻ്റെ പതിനാറായിരത്തി നാനൂറ്റി പതിനെട്ട് ഡോളർ ഉണ്ട് മൊത്തം വിറ്റ് കഴിഞ്ഞപ്പോൾ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ബിറ്റ് കോയിൻ മൈനിങ് നമുക്ക് ലാഭമാണ് ഒട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അറബി വന്നിട്ടുണ്ട് പൈസ 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 യെസ് ആ ആ ജിബർലാക്ക അപ്പൊ ന്യൂ റേറ്റിംഗ് നോക്കട്ടെ എടാ ഇത് എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ ഗൈസ് ഭയങ്കര തണുപ്പാണ് ഇത് സജസ്റ്റ് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് വീണ്ടും കമന്റ് ഇടണ്ട് കമന്റ് എല്ലാം റിവ്യൂ തരണ്ട് അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു സ്ലൈഡിൻ ഡോറ് വെച്ചില്ല ഗൈസ് അതെന്തായാലും ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവ് ഇനി അധികം തണുപ്പൊന്നും നമ്മുടെ കഫയുടെ ഉള്ളിൽ ഉണ്ടാവില്ല പിന്നെ നമുക്കൊരു രണ്ട് എ സി വയ്ക്കണം ഗൈസ് അത് നമുക്ക് സെറ്റ് ചെയ്യാം അതിനുമുമ്പേ ഞാൻ ആർ ആർക്കേഡ് മെഷീൻ എല്ലാം അവിടെ കൊണ്ട് വയ്ക്കട്ടെ പുതിയ മൂന്നെണ്ണം വാങ്ങിച്ചില്ല ഗൈസ് അതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം യെസ് ഒന്ന് അടുത്തത് ഇവിടെ വയ്ക്കാം രണ്ട് ഇനി വയ്ക്കാൻ സ്ഥലം ഉണ്ടാവൂല അങ് അറ്റത്തും കൊണ്ട് വയ്ക്കാൻ കെടെ എടാ നമ്മുടെ കഫേ നമുക്ക് പെട്ടെന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം കൈസ് നമുക്ക് ഇവിടെ ഇല്ല നമ്മുടെ ആർക്കേഡ് മെഷീൻ വെച്ച് തന്നെ ഉണ്ടല്ലോ ഞാൻ നമ്മുടെ കഫേ ഫുള്ള് ആക്കി കൈസ് തുറക്ക് തുറക്ക് തുറക്കെ ഈ ഡോർ തുറക്കാൻ കുറച്ച് താമസം ഉണ്ട് കേട്ടോ ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും യെസ് ജസ്റ്റ് സീനില്ല എല്ലാം വച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ എത്ര ആർക്കേഡ് മെഷീൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആർക്കേഡ് മെഷീൻ ഉണ്ട് ഗൈസ് നമുക്ക് അതെന്തായാലും നല്ലൊരു ഇതാണ് ഈ ഏഴ് ആൾക്കാരും ഒറ്റയടിക്ക് തന്നെ യൂസ് ചെയ്യാൻ പരിപാടി നമുക്ക് ടോട്ടലി എണ്ണൂറ്റി നാൽപ്പത് ഡോളർ അറ്റൈമ് നമുക്ക് കിട്ടും ഗൈസ് അപ്പൊ നമ്മുടെ ഓ പുതിയ റേറ്റിംഗ് വന്നിട്ടുണ്ടല്ലോ ഗൈസ് ഭയങ്കര തണുപ്പാന്ന് പറയേണ്ടത് അതിനെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യേണ്ടിയിരിക്കുന്നു ഗൈസ് നമുക്കുണ്ടല്ലോ സാമസൂര് പൂവാണെങ്കിൽ കണ്ടോ എ സി വാങ്ങാൻ പറ്റും നമുക്കപ്പോ ഒരു രണ്ട് എയർ കണ്ടീഷനിങ് അങ്ങ് വാങ്ങിച്ചു വെച്ചാലോ ഗൈസ് അതെന്തുകൊണ്ടും നല്ലൊരു ഇതാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കൂടുതൽ തണുപ്പാന്നൊക്കെ പറയുന്നത് അപ്പൊ എ സി വാങ്ങുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ ഞാൻ എന്തായാലും ഒരു രണ്ട് എ സി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം മതിയായിരിക്കും ഗൈസ് ഇപ്പൊ നമ്മളെ ഒരു ഒരു ഫ്ലോർ അല്ലേ ഉള്ളൂ അതുകൊണ്ട് രണ്ടെണ്ണം തന്നെ ധാരാളം ആയിരിക്കും നമ്മുടെ ജാക്കി മച്ചാൻ അവിടെ ഇടിച്ച് പൊളിക്കേണ്ട കേട്ടോ അപ്പൊ രണ്ട് എ സി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇവിടെ ഒത്തിരി ആപ്സ് നമുക്ക് മനസ്സിലായി ആപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ക്രിപ്റ്റോ എടുത്തിട്ടുണ്ട് എടുത്തു നോക്കട്ടെ ഇത് എന്ത് നമ്മൾ നോക്കിയിട്ടില്ല ഇത് നമുക്ക് എന്തോ ഗെയിം കളിച്ച് ഇവിടെ കുയിൻ കിട്ടണം അതൊക്കെ നമുക്ക് കൂടുതൽ ക്യാഷ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും പറയണേ അത് അത്രയ്ക്ക് ലാഭമുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നലോ പിന്നെ ബില്ല് നമ്മുടെ പോലീസൊക്കെ പിടിക്കുന്നതിന്റെ ബില്ല് ഇവിടെ വരും ഓക്കെ നെക്സ്റ്റ് ക്രാക്ക് ക്രാക്ക് ഓ ഇതെന്താണ് ഓപ്പൺ ആയിട്ടില്ല ന്യൂ ഐ പി ആർ ഇതെങ്ങനെയാണ് ഗൈസ് ക്രാക്കിൽ ജോയിൻ ചെയ്യണ നമുക്ക് ഇത്രയിട്ടും വെൽക്കം ടു ക്രാക്ക് വേൾഡ് ഇത്രയൊട്ടും നമുക്ക് ക്രാക്കിൽ എങ്ങനെ എങ്ങനെയാണ് കെയറിനെ ഐഡിയം കിട്ടിയിട്ടില്ലാട്ടാ നമ്മുടെ എ സി വന്നിട്ടുണ്ട് ഗൈസ് ഒട്ടകം വന്ന് ഡെലിവറി ചെയ്തിട്ട് പോയിട്ടുണ്ട് നമുക്ക് അതിപ്പോ സെറ്റ് ചെയ്യാം മെയിലൊക്കെ കവായും ഓക്കെ അതൊരു ഗെയിം ആണ് ഫ്രൂട്ട്സിലോട്ട് ഗെയിമാണ് ഈ വെബ് എന്താണ് ഈ വെബിൽ എന്തൊക്കെയാണ് ചുമ്മാ ഗൂഗിൾ ആണ് ഇതിനകത്ത് യൂട്യൂബ് എടുക്കാൻ പറ്റും യെസ് ഗൈസ് ഇതിനകത്ത് യൂട്യൂബ് എടുക്കാൻ പറ്റുമല്ലോ കൊള്ളോ ഇതിനകത്ത് എന്റെ പേരടിച്ചു നോക്കട്ടെ രൂപിയാ വരും അറിയാ ഓ ഗോഡ് എടാ കൈസ് അകത്ത് കാണാൻ പറ്റിട്ട് ഓ കൈസ് ഇത് കൊള്ളാലേ ഗെയ്റ്റ്സ് അപ്പോ സുഹൃത്തുക്കളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതുപോലെ ന്യൂ മാസ്റ്ററിന്റെ ചാനലിൽ പോയിട്ടുണ്ടല്ലോ വീഡിയോ എല്ലാം കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും ചാനൽ നമ്മുടെ ന്യൂ മാസ്റ്റർ നമ്മുടെ സ്വന്തം പൈനാണ് ആരെങ്കിലും ന്യൂ മാസ്റ്ററിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിങ്ക ചെയ്ത് കേട്ടോ അവൻ അത്യാവശ്യം തരക്കേടില്ലാത്ത വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് ആൾക്കാർ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ വലിയ കാര്യമായിട്ട് പിന്നെ മൈൻഡ് ചെയ്യാറില്ല അപ്പൊ ഓക്കെ നിങ്ങളൊ യൂട്യൂബ് കയറുകയാണെങ്കിൽ എന്തായാലും സബ് ചെയ്തിക്ക് സുഹൃത്തുക്കളെ ഓക്കെ ഗെയ്റ്റ്സ് അപ്പോ ഇത് ശരിക്കും ഉള്ള ഗൂഗിൾ തന്നെയാട്ടാ ഓക്കെ അടിക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് സ്കിൻ കേസ് ആ ഒരു ഗെയിം എന്നാണ് കേസ് എനിക്ക് തോന്നണേ അതെ കേസ് ഇതും ഒരു ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നണേ ഇതെന്താണിത് ഇത് തൊണ്ണൂറ്റമ്പത് ഡോളർ കൊടുക്കുകയാണെങ്കിൽ ഈ മാതിരി സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും നോക്കട്ടെ ഇതെന്താണിത് എടൈ ഇതെന്താണിത് കേസ് ഇതെന്താണിത് എന്റെ തൊണ്ണൂറ്റമ്പത് ഡോളർ പോയി ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് അത് പോട്ടെ നെക്സ്റ്റ് എന്താണ് ഗോസ്റ്റ് ഗോസ്റ്റ് നമ്മൾ കണ്ടു ക്ലോത്ത് കൈസ് നമുക്ക് ഡ്രസ്സ് ഒക്കെ വാങ്ങാൻ പറ്റും ഓ കൈസ് നമ്മൾ ഇത്ര നാളായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുവരെ ഡ്രസ്സ് മാറ്റിയിട്ടില്ല കേസ് നമുക്ക് ഒരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടാലോ ഇതെന്താണ് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പോണ ഗ്ലൗസ് അല്ലേ കേശ് ഇത് വാങ്ങിച്ചാലാ ആ നൂറ്റി ഇരുപത് ഡോളർ ഉള്ളൂ യെസ് കൈസ് ആ ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട് നോക്കട്ടെ എന്റെ കൈ നോക്കട്ടെ പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് എടുത്തു നോക്കട്ടെ റിയൽ എസ്റ്റേറ്റിൽ എന്താണ് കാബിൻ കഫേ യു കാൻ ബിൽഡർഫുൾ ക്യാബിൻ കഫേ ബൈ പർച്ചേസിംഗ് ദ എം ടി ഷോപ്പ് ഓപ്പോസിറ്റ് യുവർ കഫേ യു ക്യാൻ മാനേജ് ദ ഷോപ്പ് യു ബോർട്ട് ഫ്രോം ദി കമ്പ്യൂട്ടർ ഇൻ ഇറ്റ് കൈസ് അപ്പൊ നമുക്ക് ഒരു പുതിയ ക്യാബിൻ കഫേ വാങ്ങാൻ പറ്റും രണ്ടായിരം ഡോളർ ഉണ്ടല്ലോ നമ്മുടെ കഫേയുടെ ഓപ്പോസിറ്റ് ഉള്ള ഗൈസ് ഇതാണ് ആ ഗൈസ് നമ്മുടെ കയ്യിലുള്ള ഗ്ലൗക്ക് യെസ് കൈസ് നമ്മുടെ കയ്യില് ഗ്ലൗ ഓത്തിട്ടുണ്ട് കൈസ് നമ്മുടെ ഇതുണ്ടല്ലോ ഈ നമുക്ക് വാങ്ങാൻ പറ്റും യെസ് അല്ല ഇതാണോ അതെ കൈസ് ഇത് തന്നെ നമുക്ക് ഇത് വാങ്ങാൻ പറ്റും പറയണത് ഒരു കാബിൻ കഫേ രണ്ടായിരം ഡോളർ കൊടുക്കണം അതെന്തായാലും നമുക്ക് ഉണ്ടല്ലോ പിന്നെ സെറ്റ് ചെയ്യാം അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പൊ റിയൽ എസ്റ്റേറ്റിൽ പോകുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രോപ്പർട്ടീസ് കൂടെ വാങ്ങാൻ പറ്റും അത് എന്തായാലും നല്ലൊരു ഇതാണ് പെട്ടിയോട്ടറോഷ നമ്മുടെ ഇവിടെ നിന്ന് എന്ത് സാധനം എടുത്തേക്കണേ എന്റെ പൊന്ന് പെട്ടിയോട്ടറോഷ ഒരു ചോക്ലേറ്റ് വെക്കാനാണ് അത്ര വലിയ പാത്രം ആ കയ്യിൽ എടുത്തോണ്ട് കൊണ്ടുപോയി കൊടുത്ത പോലെ ഗൈസ് പെട്ടിയോട്ടറോഷ മുട്ടൻ അലമ്പാണ് ഗൈസ് നമുക്ക് ഇണ്ടല്ലോ ഇവിടെ ഭയങ്കര തിക്കും തിരക്കായിട്ട് വന്നോണ്ടിരിക്കുക കാരണം ഒത്തിരി ആർക്കിഡ് മെഷീൻസ് കൂടിയുണ്ട് പിന്നെ ഇങ്ങനെ സിസ്റ്റം ഇട്ടേക്കണോണ്ട് കുറച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്നുണ്ടല്ലോ ഗൈസ് ഞാനിത് വീണ്ടും അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കേണ്ടത് പക്ഷെ നമ്മളിപ്പോഴും അറേഞ്ച് ചെയ്തൊരു കാര്യമില്ലല്ലോ ഗൈസ് നമുക്ക് എത്രയും പെട്ടെന്ന് മേലത്തെ ഫ്ലോറിലിട്ടുണ്ടല്ലോ നമ്മുടെ കഫേ അപ്ഗ്രേഡ് ചെയ്യാം എന്നാലാണ് ഇവിടെ ഉള്ള തിരക്ക് കുറയുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തേട്ടും ഇപ്പുറത്തേക്ക് മാറ്റി ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ സെയിം അവസ്ഥ തന്നെയായിരിക്കും സുഹൃത്തുക്കളെ അപ്പൊ ഓ എ സി എ സിയുടെ കാര്യം ഞാൻ വിട്ടുപോയി ഞാൻ കൊണ്ടുവന്ന എ സിയില്ല വാങ്ങിച്ചു എ സി ആദ്യം ഇവിടെ കൊണ്ടുപോവട്ടേട്ടാ യെസ് ഓ രണ്ടല്ലേ കൈസ് നമുക്ക് അങ്ങേ അറ്റത്ത് കൊണ്ട് വയ്ക്കാം ഇവിടെ കൊണ്ടു വയ്ക്കാം കൈസ് യെസ് ഓന്നെ അവിടെ വച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഓനെ നമുക്ക് ഇവിടെയിട്ട് വെക്കാം അല്ലെ കമോൺ കമോൺ ഇവിടെയിട്ട് വയ്ക്കാം ഖൈസ് ഇവിടെയിട്ട് ഫോർ പോയിന്റ് ഫൈവ് സ്റ്റാറിന്റെ രണ്ട് എ സി ആണ് ഞാൻ വാങ്ങിച്ചേക്കണേ ഇനി ഉള്ള എ സി വർക്കിംഗ് അല്ലേ അഡ്ജസ്റ്റ് ആ ഓ കൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ പതിനാറ് ഡിഗ്രിയാണ് കൈസ് നമ്മുടെ എ സി വർക്ക് ചെയ്യണേ എങ്ങനെയാണ് കൂട്ടേണ്ട പതിനേഴ് നമുക്കൊരു ഇരുപതാക്കിയാലോ അല്ലെങ്കിൽ ഏ സി ഇരുപത്തി നാല് ഒരു ഐഡിയൽ ടെമ്പറേച്ചർ അല്ലേ എയർ ടെമ്പറേച്ചർ ഓ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ് ഓക്കെ അപ്പോൾ ഈ എ സി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്ന് നോക്കട്ടെ യെസ് പ്രവർത്തിക്ക് ഓട്ടോ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തോളും യെസ് ഗൈസ് സെറ്റ് ആണ് അപ്പൊ നമ്മൾ എ സി വച്ചിട്ടുണ്ട് ഗൈസ് ഇനി ഇവിടെ വന്ന ഒന്നും ഉണ്ടല്ലോ നമ്മുടെ ഇതിന്റെ അകത്ത് എന്താണ് ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും റിവ്യൂ തരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എ സി വച്ച സ്ഥിതിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണേ എ സിയാണ് സുഹൃത്തുക്കളെ വച്ചേക്കണേ ഓക്കെ അപ്പൊ നമുക്കിണ്ടല്ലോ ഒരു പുതിയ ക്യാബിൻ കഫി വാങ്ങാൻ പറ്റും അതിപ്പോ വേണ്ട ഗൈസ് നമുക്ക് ഇനി അടുത്തൊരു അജണ്ട എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓ നോക്കട്ടെ റേറ്റിംഗ് ഓ ഗൈസ് ഇവിടെ ഇപ്പോഴും അല്ല 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 ഇപ്പൊ വന്നവരാരും ഇവിടെ തണുപ്പാന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ കണ്ട കേസ് കുറച്ച് ആൾക്കാർ ഐ എം ഗോയിങ് ഹോം ടു പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും ഉണ്ടല്ലോ കേസ് ഇവിടെ ടോയ്ലറ്റ് ഇല്ലാലോ കാര്യം സാധിക്കാനായിട്ട് അപ്പോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ ഇവർക്ക് ഇവിടുത്തെ കഫേന്ന് ഇറങ്ങി വീട്ടിലിട്ട് ഓടേണ്ടി വരും അപ്പൊ ഉണ്ടല്ലോ ഒരു ടോയ്ലറ്റ് വയ്ക്കണ സുഹൃത്തുക്കളെ അപ്പൊ ടോയ്ലറ്റ് എവിടെയാണ് അപ്ഗ്രേഡ് പോവുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റിനെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഇനി സെറ്റ് ചെയ്യണം അപ്പൊ ഞാൻ ഐറ്റംസിൽ വേറെ ഒന്നോടെ പോയി നോക്കട്ടെ ഇത് ഇതിന്റെ ഉള്ളിലാണ് ഗൈസ് വൈറസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്കാൻ ചെയ്യേണ്ടി അപ്പൊ ഇനി എന്തായാലും വൈറസിന്റെ പ്രോബ്ലം വരില്ല ട്ടോ ഗൈസ് അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ ഗൈസ് ഒരു ഫ്രിഡ്ജ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നോക്കട്ടെട്ടോ നമ്മുടെ ബോൺസർ എന്തായാലും കൊള്ളാം ഇടിച്ചല്ലാത്തേ ഗൈസ് ഇത് ഫ്രിഡ്ജ് എടാ ഫ്രിഡ്ജിന്റെ അകത്ത് നമ്മൾ സാധനങ്ങൾ തന്നെ വാങ്ങിച്ചു വെക്കണം ഇതെന്താണ് ഈ ഫ്രിഡ്ജിന്റെ അകത്ത് സാധനങ്ങൾ ഒന്നും ഇല്ലാത്ത പെട്ടറിഷ ഇതിനുള്ളൊരു സാധനങ്ങളൊന്നുമില്ലല്ലോ ഇതെങ്ങനെയാണ് ഗൈസ് വാങ്ങിച്ചു നടക്കണേ നമ്മൾ ഇതിനകത്ത് തന്നെ ആക്സസ് ചെയ്യണം ഫ്രിഡ്ജ് എടാ ഇത് എങ്ങനെയാണ് ഗൈസ് ഫ്രിഡ്ജ് ഒക്കെ ആക്സസ് ചെയ്യണേ അതെന്തെങ്കിലും ആവട്ടെ ഗൈസ് ചിലപ്പോ അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഫില്ല് ആയിക്കോളും അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഫില്ല് ചെയ്യാം ഗൈസ് പിന്നെ ഒരു ഹോട്ട് ഡോഗ് കാർട്ട് ഉണ്ടല്ലോ ഇവിടെ അതിങ്ങടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് പൈസ അത്യാവശ്യം ഞാൻ പൊടിക്കുകയാണ് ഓ ഓ ഖൈഷ് ഇതെന്താണ് ഓ ഗ് നമ്മളുണ്ടല്ലോ ഡോഗ് കാർട്ട് വാങ്ങിച്ചില്ലേ അത് ഇവിടെ കൊണ്ടുവന്നാണ് വെച്ചേക്കണേ ഹലോ ബ്രോ എടാ ഇതിനകത്തുള്ള പൈസ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ആൾക്കാർ ഇവിടെ നിന്ന് കൈസ് ഇത് നമ്മൾ കൊച്ചി നഷ്ടമാന്നാണ് എനിക്ക് തോന്നണേ നമ്മുടെ കാഫയുടെ ഉള്ളിൽ വന്ന ആൾക്കാരുണ്ടല്ലോ ഇനി അകത്തുനിന്ന് സാധനം വാങ്ങിച്ചു കഴിക്കാണ്ട് പുറത്തുനിന്ന് ഹോട്ട്ഡോഗ ഒക്കെ വാങ്ങിച്ചു കഴിക്കും എന്നാലും കുഴപ്പമില്ല കൈസ് അവിടെ നിന്നായാലും ഇവിടെന്നായാലും പൈസ കിട്ടണം നമുക്കാലോ അതുകൊണ്ട് സീനില്ല കൊള്ളാം കൈസ് ഇപ്പൊ നമ്മുടെ ബിസിനസ് ഒക്കെ ഉഷാറായിട്ട് നടക്കണ്ടേ ഇപ്പൊ എത്ര ഡോളർ ആയിരുന്നു ഞാൻ നോക്കട്ടെ നമ്മുടെ കയ്യിലുള്ള പൈസ ഇരുപത്തി ഓൾമോസ്റ്റ് ഇരുപത്തി രണ്ടായിരം ഡോളർ ആയിട്ടുണ്ട് കൈസ് അപ്പോ ഐറ്റംസിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ വേറെ വാങ്ങാനുള്ള ഒരു കോഫി മെഷീൻ ഇനി കോഫി ഓർഡർ ചെയ്യാൻ എന്തായാലും ചാൻസ് ഉണ്ട് കോഫി കോഫി ഇത് സ്റ്റാർട്ട് ഓ ഓ ഓ ഇവിടെ വെക്കണം ഇതിനകത്ത് കോഫി കോഫി ലിറ്ററിലുഹൃത്തുക്കളെ കഴിഞ്ഞ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ കുടിക്കണം വേണ്ട ഐറ്റം ഇതെങ്ങനെയാണ് അട കോഫി കുടിക്കണം എങ്ങനെയാണ് അട ഇത് കുടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്തിനാ കോഫി ഉണ്ടെങ്കി ആ ഗൈസ് ചിലപ്പോണ്ടല്ലോ ഇവിടെയുള്ള ആൾക്കാർ കോഫി ഓർഡർ ചെയ്യാരിക്കും അപ്പൊ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിരിക്കും ഗൈസ് കോഫിയുടെ സാധനം അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഗൈസ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു സിസ്റ്റം കൂടെ നമുക്ക് ബിൽഡ് ചെയ്യാം ഒരു ഗെയിമിംഗ് ബീസിംഗ് കൂടെ നമുക്ക് ബിൽഡ് ചെയ്യാം ഗൈസ് അതെ ഓ പൈസാട്ടെ അതെന്തായാലും നല്ലൊരു ഇതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഒരു ഗെയിമിംഗ് ബിൽഡ് ചെയ്യാം അപ്പൊ ഞാൻ താമസോറിൽ പോയി എല്ലാ ഐറ്റംസും കൂടെ ഓർഡർ ചെയ്യട്ടെട്ടോ താമസോർ കമ്പ്യൂട്ടർ കേസ് ഏറ്റവും ടോപ്പ് ചെയർ ഫുൾ ബ്ലാക്ക് എനിക്ക് ബ്ലാക്ക ഇഷ്ടം കീബോർഡ് കീബോർഡ് നമുക്ക് ഗെയിമിങ് കീബോർഡ് യെസ് പിന്നെ മോണിറ്റർ യെസ് ഗൈസ് മോണിറ്റർ ഇത്തവണ നല്ല പ്രോ സാധനം തന്നെ ഇരുന്നോട്ടെ നമുക്ക് കുറച്ച് കൂടി ഇതാക്കാം മൗസും ഇതാക്കാം ഗൈസ് കുറച്ച് കൂടിയത് ഇരുന്നോട്ടെ മൗസ് പാഡ് മൗസ് പാഡ് മൗസ് പാഡ് വയ്ക്കാം കേട്ടോ യെസ് ഗൈസ് ഇതെന്താണ് ഇത് ടോം റൈഡറിന്റെ സാധനം എന്ന് തോന്നുന്നു അപ്പൊ ഗൈസ് നമ്മുടെ ചാനലിൽ ടോം റൈഡറിന്റെ സീരീസ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കേണ്ടി അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് കണ്ടുപോകുക കിട്ടിക്കൻ എന്നു പറഞ്ഞാൽ ഗെയിമാണ് ഗൈസ് അപ്പൊ നമുക്ക് ടോം റൈഡറിന്റെ ഒരു മൗസ് പാഡിങ്ങനെ വാങ്ങാട്ടെ പിന്നെ ഡെസ്ക് കമ്പ്യൂട്ടർ ഡെസ്ക് നമ്മൾ ഇത്തവണ വാങ്ങണം ഗൈസ് ഇത് വാങ്ങാം പ്രോ ഗെയിമർ ടേബിൾ യെസ് ഇത്രേലേ ഉള്ളൂ അത് ഗൈസ് ഇത്രയായിരിക്കും ഉണ്ടാവുകയുള്ളൂ പസേര എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ആ ഓ ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ഡോളർ ഗൈസ് എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് സംഗതി വരട്ടെ ഗൈസ് ഇപ്പൊ വലിയ സീനൊന്നുമില്ല അത്യാവശ്യം പൈസ ഒക്കെ കിട്ടണുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലട്ടാ വേണേ നമുക്ക് ഓ ഇത് നമുക്ക് കുറച്ചുകൂടെ ഇറക്കി ഇടാം കൈ കുറച്ചുകൂടെ ഇങ്ങനെ ഇടാം ഇങ്ങോട്ട് പോരട്ടെ ഇത്ര ചേർത്തിടാം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്ഥലം കിട്ടും ഇങ്ങോട്ട് വാ മൗസീ യെസ് ഇനി ചേർവാ അപ്പൊ ഇത്ര ചേർത്തിടുവാണെങ്കിൽ ചേർത്തിടുകയാണെങ്കിട്ടല്ല നമ്മുടെ പുതിയ ഗെയിമിംഗ് ബീസി കൊണ്ടുവരുമ്പോ നമുക്ക് കുറച്ചുകൂടെ കയറ്റി വരണം പുതിയ ഗെയിമിംഗ് ബിസി കൊണ്ടുവരുമ്പോ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ ഇപ്പൊ അത്യാവശ്യ സ്ഥലമായിട്ടുണ്ട് സുഖമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യാൻ പറ്റും ഒരു സീനും ഇല്ല ഓ അതേ വന്നു അതേ വന്നു ഒട്ടകത്തിനെ കയറി അറബി വരണ്ട് നമ്മുടെ സാധനം ആയിക്കോട്ടെ താനിട്ടിട്ടോ ഇപ്പൊ ഓരോ പെട്ടിയായിട്ട് ഇവിടെ ഇട്ടിട്ട് കൂട്ടോ ഒന്ന് രണ്ട് മൂന്നാല് ഒത്തിരി പെട്ടിട്ട് ഗൈസ് അഞ്ചാറ് ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം ടേബിൾ യെസ് കൈസ് ടേബിൾ എടുത്ത് ആദ്യം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം തിരികെ ഒയ്യൂ ഗൈസ് ഇല്ല ഗൈസ് നടക്കില്ല പണി പാളി പണി പാളിട്ടിട്ട് ഖൈസ് ഇത് നമുക്ക് ഇങ്ങ അറ്റത്താണ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് കളി നടക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ല ഇത് ഭയങ്കര വലിയ ടേബിളാണ് ഗൈസ് കുറച്ച് കൂടി പോയി ഇത്ര ഉള്ള ടേബിൾ നമുക്ക് വാങ്ങണ്ടായിരുന്നു ഓ ഇവിടെ ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് ഈ സിസ്റ്റം അപ്പുറത്തേട്ട് മാറ്റണം സുഹൃത്തുക്കളെ അത് ഞാനേ ഒന്ന് സെറ്റ് ഞാൻ യെസ് ഗൈസ് അപ്പൊ ഞാനുണ്ടല്ലോ നമ്മുടെ കഫയിലേട്ടുള്ള പുതിയൊരു ഗെയിമിംഗ് പീസ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഗോഡ് ഗൈസ് ഇവിടെ എന്താണ് ഒരു കുറവ് ഓ കസേലെ കുറച്ചുകൂടെ കേട്ടിരണം യെസ് ഗൈസ് അങ്ങനെ ഫൈനലി ഗൈസ് ഇവിടെ നോക്കി എന്റെ മൂലി ഗൈസ് ഇവിടെ നോക്കി ഗെയിമിംഗ് ടേബിൾ ആയിട്ട് ഇത് ഫുള്ള് ആർ ജി ബി ലൈറ്റ് ഗൈസ് കണ്ടോ നമ്മുടെ മൗസ് പാഡിന്റെ മേലിലാണ് ഞാൻ എന്റെ ഗെയിമിംഗ് മൗസ് ഒക്കെ സെറ്റ് ചെയ്തേക്കണേ ഗൈസ് കൊള്ളാം ഓ ഗൈസ് ഗെയിമിങ് ചെയ്ത് നോക്കി ഇതൊരു അട്ടാറ് സാധനം എന്നാണ് എനിക്ക് തോന്നണേ ഇവിടെ നിന്ന് ഒരുത്തുന്ന ഗൈസ് മൈൻഡ് ക്രാഫ്റ്റ് കളിച്ചോണ്ടിരിക്കണ്ട് ഗൈസ് കൊള്ളോ യെസ് ഗൈസ് ആദ്യത്തെ കസ്റ്റമർ നമ്മുടെ പോ അടിപൊളി ആദ്യത്തെ കസ്റ്റമർ നമ്മുടെ ഗെയിമിംഗ് പീസ് ഉപയോഗിക്കാൻ വന്നതാണ് അവൻ സെൻസായിട്ട് കണ്ടതായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ അപ്പൊ ഗൈസ് ഫ്രിഡ്ജിന്റെ അകത്ത് ഇതിലൂടെ ഒരു സാധനമില്ല കേട്ടോ മേ ബി നമുക്ക് ഓ പെട്രീഷ ഹോട്ട് ഡോഗ് ഡെലിവറി ചെയ്യാൻ പോകണേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഫ്രിഡ്ജിന്റെ അകത്ത് എന്തെങ്കിലും സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ ഇന്റർനെറ്റ് കഫയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാം സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം ഔട്ട്